മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ എം പി വീരേന്ദ്രകുമാർ എം പി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം 11 മണിയോടെ വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് കൽപ്പറ്റയിലാണ് സംസ്കാരം. എക്കാലവും മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവിന് കേരളം വിട നൽകുകയാണ്. ഇന്നലെ രാത്രി 8:30 വീട്ടിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ വെച്ച് 11 മണിയോടെ അന്ത്യം സംഭവിച്ചു. 83 വയസ്സായിരുന്നു. മൃതദേഹം കോഴിക്കോട് ചാലപ്പുറത്തെ വീട്ടിലെത്തിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ എം എൽ എ, പ്രദീപ് കുമാർ എം എൽ എ, മാതൃഭൂമി ഡയറക്ടർ പി വി ചന്ദ്രൻ, സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെ നിരവധി പ്രമുഖരെത്തി. ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ നഷ്ടം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം നികത്താൻ പറ്റാത്ത ഒരു വിടവായി നിൽക്കും. ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയ താരക്ക് വിലമതിക്കാനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുണ്ടാകുന്നത്. മനസ്സിന് എല്ലാ നിലകളിലും മദ്യം ഉയർന്നു നിൽക്കുന്നതാണ്. എത്ര ഉയർന്നു നിൽക്കുന്ന ആളായാലും എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുക. ഒരു വലിയ നഷ്ടമാണ് നമുക്ക് നാടിന് ഉണ്ടായിരിക്കുന്നത്. ഭൗതിക ശരീരം രാവിലെ 11 മണിയോടെ വയനാട്ടിലെ കൽപ്പറ്റയിലെ മണിയങ്കോട് തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉഷയാണ് ഭാര്യ. ശ്രേയാംസ് കുമാർ, ആശ, നിഷ, ജയലക്ഷ്മി എന്നിവരാണ് മക്കൾ. 24 കോഴിക്കോട്.